തമിഴ്നാട് കടലൂരിലെ സർക്കാർ ആശുപത്രിയിൽ പനി ചികിത്സയ്ക്കെത്തിയ 13-കാരിക്ക് നൽകിയത് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്. കുത്തിവയ്പ്പിന് പിന്നാലെ പെൺകുട്ടി തളർന്നു വീണു. പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകി. ജോബി ജോർജുണ്ട് ചെന്നൈയിൽ നിന്ന്. ജോബി, എങ്ങനെയാണ് ഈ പിഴവ് സംഭവിച്ചത്? നിമി, 2 ദിവസം മുൻപാണ് കടലൂർ സർക്കാർ ആശുപത്രിയിൽ ഈ ഗുരുതരമായ പിഴവ് സംഭവിച്ചത്. പെൺകുട്ടി പനി ബാധിച്ചതിനെ തുടർന്നാണ് 13 വയസ്സുള്ള പെൺകുട്ടിയും അച്ഛനും ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. ഡോക്ടറുടെ അടുത്തെത്തി ഡോക്ടർ കുത്തിവയ്പ്പിന് കുറിച്ചു കൊടുത്തു. അതുമായി നഴ്സിംഗ് സ്റ്റേഷനിലെത്തി നഴ്സിന് ഈ കുറിപ്പടി കൈമാറുകയായിരുന്നു. നഴ്സ് അത് വായിച്ചു പോലും നോക്കാതെ കുത്തിവയ്പ്പ് മുതിർന്നു എന്നാണ് അച്ഛൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ആദ്യത്തെ കുത്തിവയ്പ്പ് കഴിഞ്ഞു, രണ്ടാമത്തേത് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ ചോദിക്കുന്നത്, 2 കുത്തിവയ്പ്പ് എഴുതിയിട്ടില്ലല്ലോ, 1 മാത്രമേ ഉള്ളല്ലോ എന്ന് പറയുമ്പോൾ, നായ കടിച്ചാൽ 2 കുത്തിവയ്പ്പ് വേണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ഈ നഴ്സ് തിരിച്ചു ചോദിക്കുകയായിരുന്നു. ആ സമയത്താണ് നായ കടിച്ചിട്ടല്ല മറിച്ച് പനി ചികിത്സയ്ക്ക് വേണ്ടിയാണ് എത്തിയത് എന്ന് അച്ഛൻ ഈ നഴ്സിനോട് പറയുകയും തുടർന്ന് തർക്കം ഉണ്ടാവുകയുമാണ് ഉണ്ടായത്. ഈ ബഹളത്തിനിടയിൽ കുട്ടി തളർന്നു വീഴുകയും ചെയ്തു. കുട്ടി അതേ ആശുപത്രിയിൽ തന്നെ പെട്ടെന്ന് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യം നില തൃപ്തികരമാണെന്ന് കണ്ട് ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആശുപത്രി സൂപ്രണ്ടിനും നഴ്സിനും എതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. സർക്കാർ ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി ജോബി.